കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കണ്ണൂരിൽ ടൗണിൽ വെച്ച് കരിങ്കൊടി കാട്ടിയത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിഷേധമായിരുന്നോ? എത്ര പ്രവർത്തകരുണ്ടായിരുന്നു? സ്മൃതി, അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത്. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി രംഗത്തെത്തിയത്. രണ്ട് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ടുമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തിയത്. യാതൊരുവിധ സൂചനയുമില്ലാതെ, പോലീസിന് പോലും മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായാണ് മുഖ്യമന്ത്രിയുടെ വാഹനം ഇന്ന് കല്യാശ്ശേരിയിലുള്ള ഒരു പരിപാടി കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് പോകുന്ന വഴി കണ്ണൂർ ടൗണിൽ വെച്ച് കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയത്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയെ അധിക്ഷേപിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യാപകമായ പ്രതിഷേധം നടത്തുമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്ന ഒരു പ്രതിഷേധമാണ് കണ്ണൂരിൽ ഇന്ന് നടന്നിട്ടുള്ളത്. വ്യാപകമായ പ്രതിഷേധം ഒരുപക്ഷെ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിൽ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രണ്ട് പ്രവർത്തകരായിരുന്നു കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ വാഹനത്തിൽ നിന്നും, ഈ റോഡിന് വശങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്നും ചാടി ഇറങ്ങിയാണ് ഇവർ പ്രതിഷേധത്തിനായി ഈ റോഡിലേക്ക് ഇറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കുകയും ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന പൈലറ്റ് വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. സ്മൃതി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം രണ്ട് പേരാണിപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.